നമസ്കാരം. ഇന്ന് രാമായണ മാസ ആരംഭമാണ്. രാമായണമെന്ന ഇതിഹാസ കാവ്യവുമായി ബന്ധപ്പെട്ട നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ ഒട്ടനേകം സ്ഥലങ്ങൾ ഭാരതത്തിലും വിദേശത്തുമായി സ്ഥിതി ചെയ്യുന്നു. രാമായണത്തിൽ പരാമർശിക്കുന്ന ഓരോ സ്ഥലങ്ങളും ഇന്നും ഒരുപക്ഷേ അതിൻ്റെ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും ഈ ഭാരതഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, അയൽരാജ്യമായ ശ്രീലങ്കയിൽ ഏകദേശം 69 സ്ഥലങ്ങൾ രാമായണ കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും രാമായണ മാസക്കാലത്തെ ഈ വേളയിൽ രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി തേജോമയ ട്രാവൽസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആദ്യമായി നമുക്ക് സീതാമർഹിയെക്കുറിച്ചുള്ള ഒരു വിശകലനം ശ്രദ്ധിക്കാം. സീതാമർഹി, സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്ത സ്ഥലമാണ് സീതാമർഹി. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ബദോഹി ജില്ലയിലാണ്. ലക്നൌവിൽ നിന്ന് ഏകദേശം 262 കിലോമീറ്റർ അകലെ പ്രയാഗ്രാജിനും വാരാണസിക്കും ഇടയ്ക്ക് ഹൈവേ നമ്പർ 2 യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ എത്തിച്ചേരാം. രാമായണ കാലഘട്ടത്തിൽ നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്താണ് വാൽമീകിയുടെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. രാമായണ ഇതിഹാസമനുസരിച്ച് ലങ്കാവിജയം നേടിയ ശ്രീരാമൻ കോസാല രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് സരയു നദിക്കരയിൽ അയോധ്യയെ കേന്ദ്രമാക്കി ഭരണനിർവഹണം നടത്തി വന്നു. ശേഷം ഗുരുമഹാത്മാക്കളുടെ നിർദ്ദേശാനുസരണം ശ്രീരാമൻ കോസാല രാജ്യത്തെ അജയമാക്കുവാൻ അശ്വമേധയാഗം നടത്തി. ഈ വേളയിൽ അയോധ്യയിൽ നിന്നും പുറപ്പെട്ട യാഗാശ്വത്തെ ഈ സ്ഥലത്ത് വെച്ച്, അതായത് ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലെ ബാരിപ്പൂർ ഗ്രാമത്തിലെ സീതാമർഹി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് വെച്ച് ഈ ബാലന്മാർ യാഗാശ്വത്തെ പിടിച്ചുകെട്ടി എന്ന് പറയപ്പെടുന്നു. ശ്രീരാമന് സഹോദരങ്ങളായ ലക്ഷ്മണ ഭരത ശത്രുക്കന്മാരെ, യുദ്ധവീരന്മാരായ സുഗ്രീവ എന്നുള്ള നീലന്മാരെയും ഈ ബാലന്മാർ പരാജയപ്പെടുത്തി. ശേഷം വീരഹനുമാനെയും ബന്ധുവിനാക്കി. പിന്നീട് ശ്രീരാമൻ്റെ വരവനായി കാത്തുന്ന ഈ ബാലന്മാർ ശ്രീരാമൻ്റെ തന്നെ പുത്രന്മാരായ ലവകുശന്മാരായിരുന്നുവെന്ന് ലോകമറിയുന്നത് ഇവിടെ വെച്ചാണ്. ഒരിടവേളയുടെ വിരഹത്തിന് ശേഷം ശ്രീരാമനെ കാണുന്ന സീതാദേവി തൊഴുകൈകളോടെ നിറഞ്ഞ മനസ്സോടെ ശ്രീരാമസേവിയിൽ ജീവിതം ഹോമിക്കപ്പെട്ട് ധന്യമായി ഈ ജീവിതം തിരിച്ചെടുക്കണമേ എന്ന് സ്വന്തം ഭൂമാതാവിനോട് അപേക്ഷിക്കുകയും വാൽമീകി തുടങ്ങിയ മഹാത്മാക്കളുടെ സാക്ഷ്യത്താൽ ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു.